السلام عليكم ورحمة الله وبركاته. الحمد لله، اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد، إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها، ألم تعلم أن الله على كل شيء قدير. അൽബസീറ ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്രയിലെ 106-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ചെറിയ ഒരായത്താണ്, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ആയത്തുകൂടിയാണത്. അതിലെ പദങ്ങളും പാരായണവും നിങ്ങൾ മുസഹഫിൽ നോക്കി എൻ്റെ പാരായണത്തോടൊപ്പം ശ്രദ്ധിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. രണ്ടാമത്തെ ഭാഗം പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഭാഗത്തിൽ മാത്രമാണ് ഒരല്പം പുതിയ പദങ്ങളും പുതിയ ആശയവും എല്ലാം ഉള്ളത്. അതിലെ പദങ്ങൾ ഒന്ന് നോക്കുക. മാ നൻസഖ്, നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുതുതായി പരിചയപ്പെടുത്തേണ്ട ഒന്നുമില്ല, എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ. എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മാ നൻസഖ്, മാ നൻസഖ് ഹായാണ്, പുള്ളിയുള്ള മുകളിൽ പുള്ളിയുള്ള അക്ഷം ഹായാണ്. മാ നൻസഖ് മിൻ, മിൻ അനൂനിന് സുക്കൂനുണ്ട്. മാ നൻസഖ് മിൻ ആയത്തിൻ, മാ നൻസഖ് മിൻ ആയത്തിൻ, മാ നൻസഖ് മിൻ ആയത്തിൻ. മിൻ എന്നുള്ള നൂന് വെളിവാക്കി ഉച്ചരിക്കേണ്ട നൂനാണ്. എന്നാൽ നൻസഖ് എന്നുള്ളതിലെ നൂന് മറച്ച് മണിച്ചാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ രണ്ട് നമ്മുടെ വ്യത്യാസം, അവിടെ ആദ്യത്തെ നൂനിന് സുക്കൂനില്ല, രണ്ടാമത്തെ നൂനിന് സുക്കൂനുണ്ട്. തിരിച്ചറിയുവാനും പ്രയാസമില്ല. മാ നൻസഖ് മിൻ ആയത്തിൻ, അതുപോലെ ആയത്തിൻ എന്നുള്ളതിൻ്റെ താഇൻ്റെ കസ്ര തൻവീൻ വളരെ ഓപ്പണാണ്, കൃത്യമായി ആ തൻവീൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇൻ എന്ന നൂന് വെളിവാക്കി ഉച്ചരിക്കേണ്ട തൻവീനാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ നുൻസിഹ. നുൻസിഹ, നുൻസിഹ എന്നല്ല, നുൻസിഹ. ആ നൂനും മറച്ച് മണിച്ച് ഉച്ചരിക്കേണ്ട നൂനാണ്. ഔ നുൻസിഹ നഅതി, നഅതി എന്ന് നീട്ടി വായിക്കരുത്. ചിലരൊക്കെ പഴയ പണ്ട് ഓതി പഠിച്ച സമയത്ത് ആവശ്യമില്ലാത്തടത്തൊക്കെ നീട്ടി ഓതി ശീലിച്ചു വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒഴിവാക്കുക. നഅതി എന്നേ വായിക്കാവുള്ളൂ, നഅതി എന്ന് വായിക്കാൻ പാടില്ല. നഅതി, നഅതി ബി ഖൈരിൻ മിൻഹ, ബി ഖൈരിൻ മിൻഹ, ഖൈരിൻ മിൻഹ. ആ ഖൈരിൻ എന്നുള്ള കസ്ര തൻവീൻ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത്.
بخير منها أو مثلها منها എന്നുള്ളിടത്ത് ഹായ്ക്ക് മദ്ദുണ്ട്, അതുകൂടി പരിഗണിച്ച് വേണം വായിക്കാൻ. نأتي بخير منها أو مثلها അവിടെ വഖഫുണ്ട്. അപ്പോൾ വഖഫ് വരുന്നതുകൊണ്ട് അവിടെ ആ മദ്ദ് പരിഗണിക്കേണ്ടതില്ല, അലിഫിൻ്റെ ഖദർ മാത്രം നീട്ടിയാൽ മതി. വഖഫ് കൂടാതെ അവിടെ ഓതുകയാണെങ്കിൽ മാത്രമേ മദ്ദ് അവിടെ പരിഗണിക്കേണ്ടുള്ളൂ. വഖഫുള്ളിടത്ത് മദ്ദ് പരിഗണിക്കേണ്ടതില്ല, എങ്കിലും അവിടെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി വേണം നിർത്തുക. അപ്പോൾ അത്രയും ഭാഗമാണ് ആദ്യം പഠിക്കേണ്ടത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. മാനസഖ് മിൻ ആയത്തിൻ أو نوسها نأتي بخير منها أو مثلها نأتي بخير منها أو مثلها ورجل كودي ما ننسخ من آية أو نوسها نأتي بخير منها أو مثلها അത്രയും ഭാഗമാണ് അതിനകത്ത് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാനുള്ളത്. ബാക്കി നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അലം തവലം അന്നല്ലാഹ അല കുല്ലി ശൈഇൻ ഖദീർ. അലം തവലം, അവിടെ ഒന്നും ശ്രദ്ധിക്കൂ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. അലം തവലം അന്നല്ലാഹ അലം തവലം അന്നല്ലാഹ അല കുല്ലി ശൈഇൻ ഖദീർ. ശൈഇൻ എന്നുള്ള കസ്ര തൻവീൻ മറിച്ച് മണിച്ചാണ് വായിക്കേണ്ടത്. അതുമാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അലം തവലം അന്നല്ലാഹ അല കുല്ലി ശൈഇൻ ഖദീർ. രണ്ട് വഖഫ്, രണ്ട് ഭാഗമായിട്ടത് പഠിക്കുക. ഒന്നുകൂടി പാരായണം ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നൂസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒരിക്കൽ കൂടി വായിക്കാം, ശ്രദ്ധിക്കുക. مَنَسَخْ مِنْ آيَةٍ أَوْ نُسِخَ نَأْتِي بِخَيْرٍ مِنْهَا أَوْ مِثْلِهَا أَلَمْ تَعْلَمْ أَنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ഇനി അതിലെ പദങ്ങളാണ് നമുക്ക് പരിചയപ്പെടുവാനുള്ളത്. അതോടൊപ്പം ആയത്തിൻ്റെ ആശയവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോട്ടിൽ നോക്കുക. രണ്ടാം അധ്യായത്തിലെ 106-ാമത്തെ വചനം ചെറിയ ഒരായത്താണ്. മാ നൻസഖ്, മാ നൻസഖ്, നാം ദുർബലപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നാം ദുർബലപ്പെടുത്തുന്നതായാൽ. അൻസഖ ദുർബലപ്പെടുത്തി എന്നർത്ഥം. നസഖ, നസഖ ദുർബലപ്പെടുത്തി. മാ നൻസഖ്, നാം ദുർബലപ്പെടുത്തിയാൽ, അതല്ലെങ്കിൽ നാം ദുർബലപ്പെടുത്തുന്നതായാൽ. ആസ് വി എബ്രോഗേറ്റ്, ആസ് വി എബ്രോഗേറ്റ് മിൻ ആയത്തിൻ, വല്ല വചനത്തെയും. എനി വേർഡ്സ്, ആയത്ത് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ദൃഷ്ടാന്തം, സൂചന, പ്രമാണം. ഖുർആനിലെ ഓരോ ആയത്ത്, ഓരോ വചനത്തിനും ആയത്ത് എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദഗ്രന്ഥത്തിലെ വചനങ്ങൾക്കാണ് ആയത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാ നൻസഖ്, നാം ദുർബലപ്പെടുത്തുന്നതായാൽ. മിൻ ആയത്തിൻ, വല്ല വചനത്തെയും. എനി വേഴ്സ്, എനി വേഴ്സ്. ഔ, അല്ലെങ്കിൽ നുൻസിഹ, നാം അതിനെ വിസ്മരിപ്പിച്ചാൽ, മറപ്പിച്ച് കളഞ്ഞു, നാം അതിനെ വിസ്മരിപ്പിച്ച് കളഞ്ഞാൽ. ഓർ കോസ് ടു ബി ഫോർഗോട്ടൺ, അത് മറപ്പിച്ച് കളഞ്ഞു. അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യം പിന്നീട് എന്ത് ചെയ്തു, അത് മറപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ, നെഹുത്തി, നാം കൊണ്ടുവന്നിരിക്കും. വി ബ്രിങ് നാം കൊണ്ടുവന്നിരിക്കും. ബി ഖൈരി മിൻഹ, അതിനേക്കാൾ ഉത്തമമായതിനെ. ബി ഖൈരി മിൻഹ, അതിനേക്കാൾ ഉത്തമമായതിനെ. എ ബെറ്റർ വൺ. ഒരു പക്ഷേ നാം ഒരു വചനത്തെ, ഒരായത്തിനെ ദുർബലപ്പെടുത്തുകയോ, അതല്ലെങ്കിൽ ഒരായത്തിനെ മറപ്പിച്ച് കളയുകയോ ചെയ്താൽ, അള്ളാഹു പറയുകയാണ് നെഗുത്തി, നാം കൊണ്ടുവന്നിരിക്കും. ബി ഖൈരി മിൻഹ, അതിനേക്കാൾ ഉത്തമമായതിനെ. എ ബെറ്റർ വൺ. ഔ, അല്ലെങ്കിൽ
മിഥിലിഹ അതിന് സമാനമായതിനെ, ഇനി അതിനേക്കാൾ ഉത്തമമായതല്ലെങ്കിൽ അതിന് സമാനമായതിനെയെങ്കിലും നാം പകരം കൊണ്ടുവന്നിരിക്കും. ഓർ സിമിലർ ടു ഇറ്റ്, ഓർ സിമിലർ ടു ഇറ്റ്. അലം ദവലം, നിനക്കറിയില്ലേ? പ്രവാചകനോട് ചോദിക്കും റസൂലുള്ളാഹിയോട്, അലം ദവലം, നിനക്കറിയില്ലേ? നോ യു നോട്ട്, നോ യു നോട്ട്, നിനക്കറിയില്ലേ? അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹ്, ദാറ്റ് അല്ലാഹ് ഈസ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും ഖദീർ കഴിവുള്ളവനാണെന്ന്. ഏബിൾ ടു ഡു ഓൾ തിങ്സ്, ഏബിൾ ടു ഡു ഓൾ തിങ്സ്, വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇത് പഠിക്കുവാനും വളരെ എളുപ്പമാണ്. അതുപോലെ നിങ്ങൾ ആ ആയത്ത് നന്നായിട്ട് പദാനുപദം അർത്ഥം വായിച്ച് പഠിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു പുതിയ വിഷയം വന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വചനങ്ങളെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ ദുർബലപ്പെടുത്താറുണ്ടോ, മറപ്പിച്ച് കളയാറുണ്ടോ? ഇത് ആവശ്യമില്ലാത്ത ഒരു ചർച്ച. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ സ്ഥൂലമായ, വളരെ സ്ഥൂലമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത് ശരിക്കും നമുക്കറിയാം അങ്ങനെ ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മാനവ ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേദഗ്രന്ഥങ്ങൾ, നാല് പ്രമാണങ്ങൾ നമുക്കറിയാം, തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ. ഇത് മൂന്നും മൻസൂഖാക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്, അതായത് ദുർബലപ്പെടുത്തപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്. ഏതോടുകൂടി? ഫുർഖാനുൽ അദീം, വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടുകൂടി മുൻപ് അല്ലാഹു അവതരിപ്പിച്ചിരുന്ന വേദഗ്രന്ഥങ്ങളെല്ലാം ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നസ്ഖാണ് നടന്നിട്ടുള്ളത്. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ജിബ്രീൽ മുഖേനയാണ് അവതരിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കാണ് അവതരിപ്പിച്ചു കൊടുത്തത്. അതനുസരിച്ച് ഒത്തിരി ജനസഞ്ചയം ജീവിച്ചു പോയിട്ടുണ്ട്, അവരെല്ലാം സ്വർഗവാസികളുമാണ്. പക്ഷേ മാനവ പുരോഗതിക്ക്, പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിനറിയാവുന്ന പല മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാലാനുസൃതമായ മാറ്റത്തിന് വിധേയമായി അതെല്ലാം മോഡിഫൈ ചെയ്യപ്പെട്ടു, പുനരാവിഷ്കരിക്കപ്പെട്ടു. അതിൻ്റെ ലേറ്റസ്റ്റ് എഡീഷന്, പുതിയ പതിപ്പ് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചതോടുകൂടി മുൻ വേദഗ്രന്ഥങ്ങളെല്ലാം മൻസൂഖായി. അപ്പോൾ ഒത്തിരി ഉദാഹരണങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. പിന്നെ നിയമങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാമയുടെ കാലത്ത് പരസ്പരം വിവാഹം ചെയ്തിരുന്നത് മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ആൺമക്കൾ പെൺമക്കളാണ് വിവാഹം ചെയ്തിരുന്നത്. ആ നിയമം പിന്നീട് മൻസൂഖാക്കപ്പെട്ടു, ദുർബലമാക്കപ്പെട്ടു. ബനു ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ, ആ സമൂഹത്തിൽ ആദ്യകാല ചരിത്രത്തിൽ അവർ രണ്ട് സഹോദരിമാരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു, ചേട്ടത്തിയെയും അനിയത്തിയെയും ഒക്കെ കല്യാണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പിന്നീട് അത് ദുർബലമാക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തൗറാത്തിൽ കൂടിയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു, അള്ളാഹു ദുർബലപ്പെടുത്തി. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ അറക്കാൻ കൽപ്പിച്ചു ആദ്യം, പക്ഷേ മകനെ അറക്കേണ്ടി വന്നില്ല. ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് സന്നദ്ധനായപ്പോൾ അതിന് പകരം ഒരാടിനെ അറക്കുവാൻ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കൽപ്പന മൻസൂഖാക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ലൈലത്തുൽ ഖദ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. പക്ഷേ രാത്രി അത് സ്വപ്നദർശനം ഉണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്, ബോധ്യപ്പെട്ടതാണ്, നേരം വെളുത്തപ്പോഴേക്കും അത് മറന്നുപോയി. അള്ളാഹു അത് മറപ്പിച്ചു കളയാൻ നിസ്സിയാനാണ്. അപ്പോൾ ഇത് രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മഹത്വത്തിന്, വഹീദ മഹാത്മ്യത്തിന് ഒട്ടും അനുഗുണമല്ലാത്ത കാര്യമല്ല, അനുഗുണമായ കാര്യം തന്നെയാണ്. അള്ളാഹുവാണ് വിശാലമായി അറിയുന്നവൻ. ഏതിനെയാണ് മൻസൂഖാക്കേണ്ടത്, ഏതിനെയാണ് മറപ്പിച്ച് കളയേണ്ടത് എന്നെല്ലാം അള്ളാഹു വളരെ വ്യക്തമായി അറിയുന്നവനാണ്. അങ്ങനെ സംഭവിച്ചാൽ മൻസൂഖാക്കപ്പെടുകയോ അതല്ലെങ്കിൽ ദുർബലമാക്കപ്പെടുകയോ അതല്ലെങ്കിൽ മറപ്പിച്ച് കളയുകയോ ചെയ്താൽ അള്ളാഹു പറയുന്നു, നിഹത്തി ബിഖൈരി മിൻഹ, അതിനേക്കാൾ ഉത്തമമായതിനെ നാം പകരം കൊണ്ടുവരുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്തൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ആ ആയത്ത് അതുപോലെ തന്നെ പഠിച്ചാൽ മതിയാകും. സ്ഥൂലമായ ഒരു ചർച്ച ആഗ്രഹിക്കുന്നുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.